സംഭവം? ഇത് ചെമ്മനാട് പഞ്ചായത്തിന്റെ 20-ാം വാർഡാണ് കീഴ്. കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നേരിയ ഭൂരിപക്ഷത്തിന് ജയിച്ച ഒരു വാർഡാണ് കീഴ് വാർഡ്. അപ്പോൾ അത് ബി ജെ പിയുടെ ഗുണ്ടകൾ കണ്ട് മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടെങ്കിലും പരാജയം സമ്മതിക്കാതെ അവർ യു ഡി എഫിന്റെ ആൾക്കാർ വോട്ട് ചെയ്യാൻ സമ്മതിക്കുന്നു. അപ്പൊ വോട്ട് ചെയ്യാൻ സമ്മതിക്കാതെ അവസാനം തോറ്റുപോകുന്നതിന്റെ അവസ്ഥ വന്നുകൊണ്ടായിരിക്കും ഉദ്ദേശം 4 മണിക്ക് പിന്നെ കുറെ ഗുണ്ടകൾ വന്ന് വോട്ട് ചെയ്യാൻ പോയ ഒരാളെ കുറിച്ച് പുറത്തിറക്കിക്കൊണ്ടുവന്ന് അടിക്കുകയായിരുന്നു. അപ്പൊ പോലീസിനെ ഞങ്ങൾ പരാതി നേരത്തെ കൊടുത്തിരുന്നു. പോലീസ് ഇതൊരു പ്രശ്നബാധിത ബൂത്താണ്, എല്ലാ വർഷവും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ ബൂത്തിൽ, എല്ലാ വർഷവും ഉണ്ടാകും, ഏത് ഇലക്ഷനായാലും ഈ ബൂത്തിൽ പ്രശ്നം ഉണ്ടാകുന്നു. അപ്പൊ ഈ ബൂത്ത് ഇവിടുന്ന് മാറ്റണം എന്നുള്ള ഒരു പരാതി കൊടുത്തിരുന്നു, അത് ഇതുവരെ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് ഇവർ പോലീസോട് പറഞ്ഞു കുറച്ച് പോലീസ് കൂടുതൽ നിന്ന് ഇതാക്കണം. ആകെ 2 പോലീസുകാരുണ്ടായത്, ഈ കുറെ ആള് വന്ന് തല്ലുമ്പോൾ പോലീസുകാർ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ അടിയായി നിറഞ്ഞ് വന്നതിന്റെ ശേഷം പോലീസ് വന്ന് പിന്നെ എല്ലാവരും വന്ന് ഞങ്ങളെല്ലാം വന്ന് നോക്കുമ്പോൾ വോട്ട് ചെയ്യാൻ സമയത്തുന്നില്ല. അവര് കുറെ ആളുണ്ടായിരുന്നു, കുറെ ഈ ചേരിന്റെ ഉള്ളില്ലേ, ചേരിന്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ കുറെ ആൾക്കാരുണ്ടാവും. അന്ന് വോട്ട് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ട്, കുറെ ആള് തിരിച്ചുപോയി, സ്ത്രീകളടുത്തില്ല. ഈ വാർഡിൽ കുറെ മുസ്ലിം വോട്ടുണ്ട്, പിന്നെ അതുപോലെ യു ഡി എഫിന്റെ വോട്ടുണ്ട്. അപ്പൊ അവര് ഇവര് കൈകാര്യം ചെയ്യുന്നു, വന്ന തല്ല് തച്ചിട്ട് എത്ര സ്ഥാനാർത്ഥികളാണ്? ബി ജെ പിയും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി മാത്രമല്ല, മറ്റേ എൽ ഡി എഫിന് വേറെ ഇല്ല, കോൺഗ്രസിന്റെയും പിന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മാത്രമാണ്. ഈ സംഘർഷം നടത്തിയവരെ പോലീസ് അല്ല, ഇപ്പൊ പരാതി കിട്ടിയിട്ടുണ്ട്, ഹോസ്പിറ്റലിലുണ്ട്, കയ്യെല്ലാം പൊട്ടിയിട്ടുണ്ട്, വിരല് പൊളിഞ്ഞു വെച്ചിട്ടുണ്ട്, എന്ന് പൊട്ടിയിട്ടിപ്പോ ക്ലാസ് ചെയ്യുന്നുണ്ട്. 5-6 ആൾക്കാർ അവര് നോക്കാൻ അപ്പുറത്ത് മറ്റേ ബൂത്തിൽ നിന്ന് ഇങ്ങോട്ട് അടികൂടുന്ന കാണുമ്പോൾ നോക്കാൻ വന്നിട്ട് അവരെത്തും. തന്നെ നിറഞ്ഞാൽ ഒരു ലെവലില്ലാത്ത എല്ലാ കൊല്ലും ഉണ്ടാകുന്ന പ്രശ്നം. പക്ഷെ എന്തുകൊണ്ട് സംഘർഷ ബാധിതമായ ഒരു ബൂത്തിൽ ക്യാമറകളിലുണ്ട്, ക്യാമറകളിലുണ്ട്, ക്യാമറ ഉണ്ടായതുകൊണ്ടൊന്നും കാര്യമില്ല, ക്യാമറന്റെ മുമ്പിൽ തന്നെയല്ലേ തന്നെ. അതിന്റെ ഇതുണ്ട്, ഫോട്ടോ വീഡിയോ എടുത്തിട്ടുണ്ട്, തല്ല് അടികൂടുന്നതിന്റെ നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഈ ചേരിയിൽ 100-200 ആള് താമസിക്കുന്ന ഒരു ചേരിയാണ്. അതിന്റെ ഉള്ളിൽ കൂടി അതിനെ ആർക്കും അറിയാത്തൊരു അവസ്ഥ. സ്ഥാനാർത്ഥിനെ കൊല്ലും പറഞ്ഞിട്ട് ഭീഷണി കൊടുക്കുന്നു. സ്ഥാനാർത്ഥിന്റെ പേര് എല്ലാം മറ്റേ ശ്രീജാമോഹൻ, യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശ്രീജാമോഹൻ. കോൺഗ്രസിന്റെ ആൾക്കാരും ഇവരെ പേടിച്ചിട്ട് ആരും വരുന്നില്ല. പോളിംഗിന്റെ കണക്കിട്ടില്ല, കണക്കൊന്നും നോക്കില്ല. നമുക്ക് ഒരു സ്ഥാനാർത്ഥി, ഞങ്ങളെ ബ്ലോക്ക് സ്ഥാനാർത്ഥി. ഏകദേശം 4 മണി സമയത്താണ്. അപ്പോ എത്ര വീട്ടില്? അപ്പോ ഒരു അത്ര ഒരു വലിയ പുറത്തുനിന്നാണ്.